Hello, welcome back to my channel. In this video, we have a Fort Kochi beach and a day. If you want to subscribe to the channel, please press the bell icon. തലത്തിന് കൊച്ചി എന്നൊരു പേര് വരാൻ കാരണം എന്താണെന്ന് ആർക്കും അധികം ആർക്കും അറിയാൻ പറ്റില്ല. പുഴയും കടലും കൂടിച്ചേർന്നൊരു ഭാഗമായതുകൊണ്ട് തന്നെ അഴിമുഖം എന്നാണ് പറയുക. അപ്പോൾ അഴിമുഖത്തിന് കൊച്ചി അഴി എന്നാണ് പണ്ട് കാലത്തെ ആളുകൾ പറഞ്ഞിരുന്നത്. കൊച്ചി അഴി എന്നുള്ളത് പറഞ്ഞ് അത് കൊച്ചി എന്നുള്ള പേരായി മാറിയതാണ് പിന്നീട് ഉണ്ടായത്. 1503 കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാർ വന്ന് കോട്ടകളൊക്കെ കെട്ടിയത് ഇതിൻ്റെ അടുത്തായിട്ടാണ്. അങ്ങനെ അന്നത്തെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ കോട്ട അടുത്തുള്ളതുകൊണ്ട് തന്നെ കോട്ട കൊച്ചി എന്നായിരുന്നു വിളിച്ചിരുന്നത്. അതേപോലെ തന്നെ ഓരോ കാര്യത്തിലും കോട്ട എന്ന് ചേർക്കുമായിരുന്നു അവർ. ഈ കോട്ട കൊച്ചി എന്ന സ്ഥലം ബ്രിട്ടീഷുകാരുടെ കാലമായപ്പോഴേക്കും ബ്രിട്ടീഷ് കൊച്ചി എന്നായി വിളിക്കുന്നത്. അതുമാത്രമല്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളം ഒരു സംസ്ഥാനമായിട്ട് രൂപീകൃതമായതിന് ശേഷം ആണ് ഈ ഒരു കോട്ട എന്ന ഒരു ഗ്രാമീണ പദം മാറ്റിയിട്ട് അവിടുത്തെ നാട്ടുകാരെല്ലാവരും ഒരു പേര് മാറ്റി ഫോർട്ട് കൊച്ചി എന്നുള്ള പേരാക്കി മാറ്റിയത്. പിന്നീട് അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി. ഈ കൊച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അവസാനിക്കാത്ത ഒരുപാട് കഥകൾ ഇതിന് പിന്നിലുണ്ട്. അവിടുത്തെ ഓരോ കോട്ടകൾക്കും ഓരോ മ്യൂസിയങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങൾക്കും ഉണ്ട് അതിൻ്റേതായ ഒരുപാട് ചരിത്രങ്ങൾ. അത് മൊത്തം ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അറിയാവുന്ന ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. പിന്നെ കൊച്ചി നഗരത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നും നമുക്ക് ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ബസ്സും കിട്ടും. അതേപോലെ മറൈൻ ഡ്രൈവിൽ നിന്ന് നമുക്ക് ബോട്ട് വഴിയും ഫോർട്ട് കൊച്ചിയിലെത്താനായിട്ട് പറ്റും. പിന്നെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി കാഴ്ചയാണ്, എന്നെ സംബന്ധിച്ച് ഒരു അടിപൊളി കാഴ്ചയാണ് അവിടുത്തെ ഒരു സീ ഫുഡിൻ്റെ ഷോപ്പുകൾ. ചെറിയ ചെറിയ ഷോപ്പുകളിൽ നമുക്ക് ഫുട്പാത്തായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഒരുപാട് വെറൈറ്റീസ് ഓഫ് സീ ഫുഡ് നമുക്ക് കാണാൻ പറ്റും. പ്രൈസൊക്കെ നമുക്ക് മാക്സിമം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെ. അതേപോലെ തന്നെ നമുക്ക് അവിടെ സ്ട്രീറ്റിൽ നടക്കുമ്പോൾ ഒരുപാട് ചെറിയ ഷോപ്പുകളും കാണാനായിട്ട് പറ്റും. കൂടുതലായിട്ടും ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഷോപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ ഒരുപാട് റെസ്റ്റോറൻസും ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഷോപ്പുകളും റെസ്റ്റോറൻസും ഉണ്ട്. നമുക്ക് അഫോർഡബിൾ പ്രൈസിലുള്ള ഷോപ്പും റെസ്റ്റോറൻസും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുകയാണ്, ആ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. അപ്പോൾ നേരെ ഇവിടുത്തെ ഒരു ബിൽഡിങ്ങിനൊക്കെ ഒരു നല്ലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, കാണാനായിട്ട് നല്ല രസമാണ്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇനി നമ്മൾ പോണ ഒരു ഷോപ്പ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ തന്നെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ആദ്യ കാലഘട്ടത്തിലായിട്ട് ഉണ്ടായിരുന്നിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഈ ഒരു വീഡിയോയിൽ ഞാനിപ്പോൾ കാണിക്കുന്നത്. ഈ അതിൻ്റെയൊക്കെ ആ ഒരു വിൻഡോയും ആ ഒരു അതിൻ്റെ ആ ഒരു രീതിയും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓൾഡ് ഹാർബർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ് അപ്പോൾ കാണിക്കുന്നത്. കേരളത്തിലെ ഒരുപാട് പഴക്കമുള്ള ഒരു റെസ്റ്റോറൻ്റാണ്, ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. 300 വർഷം പഴക്കമുള്ള കേരളത്തിലെ ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആദ്യത്തെ ഹോട്ടൽ എന്നാണ് പറയുന്നത് കേരളത്തിലുണ്ടായിട്ടുള്ള. പക്ഷേ എന്നാലും നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിലും അത്രയും വർഷം പഴക്കമുള്ളൊരു ഹോട്ടലാണ്, പലർക്കും അതറിയില്ല.
അപ്പോൾ ഒരു ഹോട്ടൽ എന്നുള്ളതിന് ഉള്ളതിനേക്കാൾ ഉപരി നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളാണ് ആ ഏരിയയിലുള്ളത്. ഓരോ റെസ്റ്റോറൻസിൻ്റെ ഫ്രണ്ടിലായാലും നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ബാസ്റ്റൺ ബംഗ്ലാവിലേക്ക് പോയി. അവിടെ ഉള്ളത് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. അവിടെ ഞങ്ങളൊന്ന് കയറി നോക്കി. അപ്പോൾ ഈ ബാസ്റ്റൺ ബംഗ്ലാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ബംഗ്ലാവ് 1667 സ്ഥാപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് അവിടുത്തെ ആ ഒരു ബംഗ്ലാവും നമുക്ക് അറിയാൻ പറ്റും, കാണാൻ പറ്റും. രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഭയങ്കര ഒരു പഴയ ഒരു നല്ലൊരു അടിപൊളി ലുക്കിലാണ്. അവിടെ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റാണ് കാണുന്നത് ആ റോമൻ കാലഘട്ടത്തിലുണ്ടായിരുന്ന അവർ ഓരോന്നും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഭരണികളും കാര്യങ്ങളാണ്. പിന്നെ അവിടുത്തെ ആ ഒരു വിൻഡോ എന്നുള്ളൊരു വ്യൂ ബീച്ചിലോട്ടാണ്. പക്ഷേ അവിടെ ബീച്ചിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഇങ്ങോട്ട് കയറാനായിട്ട് പറ്റില്ല. ആ ഒരു വ്യൂവുമായ ഒരു ആംബിയൻസും ഭയങ്കര അടിപൊളിയാണ്. അത്രയ്ക്ക് നമുക്ക് നല്ലൊരു റിലാക്സും കാര്യങ്ങളും നമുക്ക് ആ ഒരു ഏരിയയിൽ നമുക്ക് കിട്ടും. അപ്പോൾ കാണാത്തവരാണെങ്കിൽ എന്തായാലും പോയി കാണേണ്ട ഒരു പ്ലേസാണ് ഈ ഒരു ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. ഒരുപാട് പേര് പോയിട്ടുണ്ടാകും, പക്ഷേ പോവാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ പണ്ട് കാലഘട്ടത്തിൽ ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളും അവിടെ എഴുതി വച്ചിട്ടുമുണ്ട്. അതേപോലെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് പറ്റും. അതേപോലെ ഒരുപാട് പേർക്ക് അറിയാത്ത തുരങ്കങ്ങളും കാര്യങ്ങളും ഈ ഒരു ബംഗ്ലാവിനുള്ളിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ റെസിഡൻഷ്യൽ പർപ്പസിനാണ് ആ ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നത്. പക്ഷേ അതേപോലെ തന്നെ ഒരുപാട് വലിയ റൂമുകളും കാര്യങ്ങളും ഈ ഒരു ബംഗ്ലാവിലുണ്ട്. ഒരുപാട് റൂമുകളും വലിയ റൂഫും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. പിന്നെ അന്നത്തെ കാലഘട്ടത്തിലെ കച്ചവടത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ടാവാം, രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവടത്തിൻ്റെ പ്രതീകമായിട്ടാണ് ചെറിയ ചെറിയ കപ്പലുകളുടെ ഒരു മാതൃക അവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത്. കൊച്ചിയും വിദേശ രാജ്യങ്ങളുമായിട്ട് ഒരുപാട് ബന്ധം, ആ ഒരു കണക്ഷൻ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അത് കച്ചവടത്തിലായാലും പല രീതിയിലായാലും കണക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, യൂറോപ്യൻ സ്റ്റൈലിലായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും അന്നത്തെ കാലത്തെ ചരിത്രങ്ങളാണ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതേപോലെ ഈ സെൻറ് ഫ്രാൻസിസ് ചർച്ചിൻ്റെയും അതുപോലെ ഒരുപാട് അവരുടെ ജീവിത രീതികൾ, കൾച്ചറും കാര്യങ്ങളൊക്കെ ഓരോ ചിത്രമായിട്ട് അല്ലെങ്കിൽ ഫ്രെയിമായിട്ട് നമുക്കതിൽ കാണാനായിട്ട് പറ്റും. അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന പീരങ്കിയുടെ ഒരു മാതൃകയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനും ഇനിയുണ്ട് കാഴ്ചകൾ. കാരണം കല്ലിൽ കൊത്തി വെച്ച ഓരോ രൂപങ്ങളും കാര്യങ്ങളും നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. പുറത്തേക്കുള്ള വഴി ആണ് ഈ ഒരു വൈറ്റ് പെയിൻറ് ചെയ്തിട്ട് നല്ല രീതിക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തിരിച്ച് പോകാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് ജങ്കാറിൽ പോകാനായി വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ജങ്കാർ വഴിയാണെങ്കിൽ 1 കിലോമീറ്ററും അല്ലെങ്കിൽ റോഡ് മാർഗമാണെന്നുണ്ടെങ്കിൽ 12 കിലോമീറ്ററും യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ കൂടുതൽ നല്ലത് ജങ്കാർ വഴിയാണെന്ന് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പോകാനായിട്ട് തീരുമാനിച്ചു. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ടിക്കറ്റ് എടുക്കാനായാലും അവിടെ എപ്പോഴും നല്ല തിരക്കായിരിക്കും. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ജങ്കാറിലാണ് കയറിയത്. അപ്പോൾ നല്ലോണം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട്
ആ റൈറ്റ് സൈഡിലെ സ്റ്റെപ്പിൻ്റെ ആ ഭാഗത്ത് പോയിരുന്നു. നല്ല രീതിയിൽ തന്നെ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു സൈഡ് സീറ്റിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ സീറ്റായിട്ടല്ല, സീറ്റും ഉണ്ട്, അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് മേലക്ക് കയറാനുള്ള. ആ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്നാൽ നമുക്ക് നല്ല രീതിക്ക് ആ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.